കാട്ടാന ആക്രമവുമായി ബന്ധപ്പെട്ട മൂന്നാറിൽ ഹർത്താൽ അടക്കമുള്ള പരിപാടികൾ സർവകക്ഷി യോഗത്തെ തുടർന്ന് അവസാനിപ്പിച്ചുവെങ്കിലും മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ മൂന്നാറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാർ ഗാന്ധി സ്ക്വയറിന് സമീപമാണ് അദ്ദേഹം ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിരാഹാര സമരം, അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്? പ്രശ്നകാരികളായ ആനകളെ തുരത്തണം. ഇപ്പോൾ പടയപ്പ സർക്കാരിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ഈ നാട്ടിൽ കൂടെ വലസി നടക്കുകയാണ്. ആ പടയപ്പയെ ഉൾപ്പെടെ ഇവിടെ നിന്ന് നാട് കടത്തണം, അരിക്കൊമ്മൻ മോഡലിൽ. അതുപോലെ ഇന്നലെ സുരേഷിനെ കൊന്ന ആ ആനയെയും നാട് കടത്തണം. ഇവിടെ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളും മറ്റ് മൃഗങ്ങളെയും തുരത്തി ഓടിക്കണം, ആർ ആർ ടി ഉപയോഗിച്ച് തുരത്തി ഓടിക്കണം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച, മന്ത്രി പ്രഖ്യാപിച്ച സ്പെഷ്യൽ ആർ ആർ ടി അത് അനുവദിച്ച ഉത്തരവാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് നിലപാട്, കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണം. ഇവിടെ ആയിരക്കണക്കിന് സഞ്ചാരികൾ കടന്നു പോകുന്ന മേഖലയാണ്. ഇവിടെ ആർക്കും പട്ടാപ്പകൽ പോലും സഞ്ചരിക്കാനുള്ള സാഹചര്യമില്ല. ആ സാഹചര്യം ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടും ഉറക്കം നൽകുകയാണ്. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ല, ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ്, അല്ല ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയല്ല, സർക്കാരിൻ്റെ നയപരമായ വീഴ്ചയാണ്. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം അവിടെ നടത്തിയ ചർച്ച ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനൊടുവിലാണ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചത്. ഇപ്പം തന്നെ എന്താ സ്ഥിതി? അവിടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്കൊരു വാഹനം പോലും ഇല്ല എന്നുള്ളതാണ്. ആരാണ് ഉത്തരവാദി? അപ്പോൾ ഒരു വാഹനം പോലും ഉറപ്പുവരുത്താൻ ഈ ഗവൺമെൻറിന് കഴിഞ്ഞില്ല. അത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. അപ്പോൾ അത് ഞങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. ഗവൺമെൻറ് യാതൊന്നും ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ശുദ്ധമാന നിറകേടുകളും ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അവർ ഒരുപാട് കടന്നുകയറ്റം നടത്തുന്നുണ്ട്, ജനങ്ങളുടെ നേരെ കുതിര കയറുന്നുണ്ട്, തികച്ചും ജനാധിപത്യവിരുദ്ധമായ നടപടികൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടെ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആ ഡയറക്ഷൻ കൊടുക്കുന്നുമില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെയ്യുന്നുമില്ല, യാതൊരു നിർദ്ദേശങ്ങളും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ പാളിച്ചയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പാളിച്ച തുറന്നു കാണിക്കപ്പെടും. സമരം അനിശ്ചിതകാലം എന്നാണ് പറയുന്നത്, ഈ ഉറപ്പുകൾ അംഗീകരിക്കപ്പെടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല? ഇല്ലില്ല, ഇതുമായിട്ട് മുന്നോട്ട് പോകും.